ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു മാഷാല്ലാ അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ട് റാത്തായി തന്നെ പോകുന്നുണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നിതാ എൻ്റെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിലെൻ്റെ ക്ലീനിങ്ങും എൻ്റെ റെസിപ്പീസും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം അപ്പോൾ ഇതാ എൻ്റെ സുബൈ നമസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് മോക്ക് മദ്രസയൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ മോളെ എഴുന്നേപ്പിച്ച് മദ്രസയിൽ കൊണ്ടുപോകണം അങ്ങനെ ദാ മോളെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരികയാണ് നമ്മൾ ഏതൊരു കാര്യവും നാളെ ചെയ്യാമെന്ന് മാറ്റിവെച്ചാൽ ആ നാളത്തെ ദിവസം എത്തുമ്പോൾ അത് നമ്മൾ പിന്നെയും മാറ്റിവെക്കും ആ കാര്യം നമ്മൾ മാറ്റിവെച്ചുകൊണ്ടേയിരിക്കും ഒരിക്കലും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുകൊണ്ട് ഏതൊരു കാര്യവും അത് നാളത്തേക്ക് വെക്കാണ്ട് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ സമയത്ത് തന്നെ ഇന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മൾ മടി പിടിച്ച് കളയുന്ന ഓരോ സമയവും ഓരോ സെക്കൻഡും നമുക്കൊരിക്കലും തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ദാ ഞാൻ തിരിച്ച് വീട്ടിലെത്തി നല്ല മഞ്ഞുണ്ട് കേട്ടോ അപ്പോൾ ഈ രാവിലെ ഈ കിളികളെ സൗണ്ടൊക്കെ കേട്ട് ചെടികളൊക്കെ നോക്കി മുറ്റത്ത് അല്പസമയം നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഞാൻ കിച്ചണിൽ പോയി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത് ബൂരിയും അതേപോലെ ചിക്കൻ കുറുമയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അപ്പോഴേക്കും മോളും മദ്രസ വിട്ട് വന്നിരുന്നു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചനൊക്കെ ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു നമ്മൾ ഓരോ പ്രാവശ്യവും പാത്രങ്ങൾ പരുകുമ്പോൾ പെട്ടെന്ന് കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിച്ചണിൽ നല്ല ക്ലീനായിട്ട് ഇരുന്നോളും അല്ലാതെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പാത്രങ്ങളാവും ഇനി ഇതാ ഉച്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോൾ ഇന്ന് ഒരു പച്ചക്കായും പരിപ്പും വെച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മളിവിടെയൊക്കെ പച്ചക്കായി എന്നാണ് കേട്ടോ പറയുക അപ്പോൾ ഇതാ അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ കഴുകിയെടുത്തു ഇനി ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് 2 തക്കാളിയും 2 ചെറിയ കാരറ്റും 2 പച്ചമുളകും 1 ചെറിയ സവാളയും കൂടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് പരിപ്പെടുത്തിട്ട് കഴുകിയെടുക്കുകയാണ് ഇനി ഇതാ ഇത് സ്റ്റൗവിൽ വെക്കുന്നുണ്ട് അതിലാവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കായി കാരറ്റ് തക്കാളി ഉള്ളി പച്ചമുളക് ഇതൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ ജോലികളൊക്കെ കഴിയുന്നതും പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമസ്കരിക്കാനും ബാക്കി നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സമയമുണ്ടാവും ഏതാ ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതാ സമയം കൊണ്ട് ഞാൻ അരി അടുപ്പത്തിട്ടിരുന്നു അപ്പോൾ അതിപ്പോൾ വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വാർക്കണം ഞാനിതാ ഇതേപോലെയുള്ള മൺകലത്തിലാണ് ചോറ് വയ്ക്കാറുള്ളത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതാ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചിക്കന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് വലിയ ജീരകം ചെറിയൊരു സ്പൂണ് ഗരം മസാല അല്പം മഞ്ഞപ്പൊടി എരിവിനനുസരിച്ചിട്ട് ആവശ്യത്തിന് മുളക് പൊടിയും ചെറിയൊരു ടീസ്പൂണ് കോൺഫ്ലവറും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ പാൻട്രി ഓർഗനൈസേഷനായിരുന്നു കാണിച്ചിരുന്നത് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ അപ്പോൾ അതിലൊരു കമൻ്റ് ഉണ്ടായിരുന്നു റൈസ് ഇത്ര കുറച്ചാണ് സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇതെപ്പോഴും നിറയ്ക്കാൻ നിൽക്കേണ്ടത്
അപ്പം അത് സാധാരണ റൈസല്ല, നമ്മുടെ മന്തി റൈസും ബിരിയാണി റൈസും ആണ്. അത് 2 കിലോനൊക്കെ കൊള്ളുന്ന ഗ്ലാസ് ജാറാണ്. അതുകൊണ്ട് തന്നെ ആ ഗ്ലാസ് ജാറിൽ സ്റ്റോർ ചെയ്ത് വെക്കലാണ് സാധാരണ ചെയ്യാറുള്ളത്. അതങ്ങനെ പെട്ടെന്ന് റീഫിൽ ചെയ്യേണ്ട ആവശ്യമൊന്നും വരാറില്ല. അപ്പം നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ച പരിപ്പും പച്ചക്കായും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പാന് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം. അത് കഴിഞ്ഞ് 3-4 ചുവന്ന മുളകും കൂടി മുറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളും കൂടി ചെറുതായിട്ട് മുറിച്ചിട്ട് അതും കൂടി ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വാട്ടിയെടുക്കുക. ഇനി ഇത് നമുക്ക് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഉച്ചത്തേക്കുള്ള കറിയും ചോറും പപ്പടം പൊരിച്ചതും ചിക്കൻ പൊരിച്ചതും ഒക്കെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതാ ഈ കിച്ചൺ കൗണ്ടർ ടോപ്പിലുണ്ടായിരുന്ന കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് മൊത്തത്തിൽ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കലാണ്. അപ്പോൾ ഇതാ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനിതാ എൻ്റെ ചെറിയൊരു പച്ചക്കറി തോട്ടത്തിലോട്ട് ഇറങ്ങി. അപ്പോൾ ചതുരപ്പയറുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ വീടിനോട് ചേർന്നിട്ട് കുറച്ച് ഒരു പച്ചക്കറികളൊക്കെ നട്ട് ചെറിയൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കുന്നത് നല്ലതാണ് കേട്ടോ. എനിക്ക് ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ തന്നെ നട്ട് നനച്ചുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾ പറിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പം നിങ്ങൾ കഴിയുന്നതും ചെറിയ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറുതായിട്ടൊരു പച്ചക്കറി തോട്ടം നട്ട് വളർത്തിയാൽ നമുക്ക് കീടനാശിനികളോ ഒന്നും അടിക്കാത്ത നല്ല പച്ചക്കറികൾ കഴിക്കാൻ പറ്റും. അങ്ങനെ ദാ അതൊക്കെ ഒന്ന് പറിച്ച് കഴിഞ്ഞു. ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഇനി ഇതാത് കഴിഞ്ഞിട്ട് കിച്ചണിലുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകാനിട്ടിരുന്നു. അതൊക്കെ ഒന്ന് കഴുകിയെടുക്കലാണ്. ഞാനിതാ ഈ പുറത്ത് ഈ ഭാഗത്ത് വെച്ചിട്ടാണ് എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണണേ. ഈ ഭാഗത്തായിട്ടാണ് എൻ്റെ അടുപ്പും ഇതേപോലെ പാത്രം കഴുകാനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് പാത്രം കഴുകുമ്പോൾ എനിക്ക് പെട്ടെന്ന് പാത്രം കഴുകി തീരുന്നത് പോലെ ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ ഇതാ പാത്രങ്ങളൊക്കെ ഞാനങ്ങനെ കഴുകി കഴിഞ്ഞു. ഇതാ ഇവിടെ ഇത് മൊത്തം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഏത് പാത്രം കഴുകി കഴിഞ്ഞാലും സിങ്ക് ആണെങ്കിലും അത് അല്ലെങ്കിൽ ഇതേപോലെയുള്ള സ്പേസ് ആണെങ്കിലും പാത്രം കഴുകി കഴിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ എണ്ണമയം കാര്യങ്ങളൊക്കെ അതിന്മേൽ പറ്റി പിടിച്ച് നിൽക്കും. ഇനി ഇതാ അതൊക്കെ കഴിഞ്ഞ് ആ ഭാഗമൊക്കെ ഒന്ന് മൊത്തത്തിൽ തുടച്ചെടുക്കലാണ്. ഞാൻ ഇതിൻ്റെ കൂടെ എൻ്റെ അടുപ്പും കൂടി തുടച്ചെടുക്കും. അപ്പോൾ ഡെയിലി അങ്ങനെ തുടച്ചെടുക്കുമ്പോൾ നല്ലൊരു വൃത്തിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഭാഗമൊക്കെ വൃത്തിയാക്കിയെടുത്തു. ഇനി ഇത് ആദ്യം കഴിഞ്ഞിട്ട് കുറച്ച് അലക്കിയതൊക്കെ ആറിയിടാണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് ആറിയിടലാണ്. ഞാൻ മറ്റ് ജോലികളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അലക്കാനുള്ളത് മെഷീനിൽ എപ്പോഴും ഇടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലക്കൽ പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇതായിപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ ജോലികളും കാര്യങ്ങളും കുളിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ജോലികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടാവും.
പിന്നെ നമ്മൾ വേഗം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും കയറി വന്നാലും നമുക്കൊരു ടെൻഷനും ഉണ്ടാവില്ല. എപ്പോഴും ഇതേപോലെ കൗണ്ടർ ടോപ്പൊക്കെ നല്ല ക്ലീനാക്കി വെക്കുക കിച്ചണിൻ്റെ. അപ്പോൾ ദാ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയായി. ഉച്ചയായപ്പോൾ എൻ്റെ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറ് കഴിക്കാനൊക്കെ നിന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.